മണിക്കൂറുകൾ മാത്രം. എന്തിനാണെന്നറിയില്ലേ? ഖത്തറിൻ്റെ മണ്ണിൽ അടിപൊളി ഷോയായിട്ട് ലാലേട്ടനും മമ്മൂക്കായും നേതൃത്വം നൽകുന്ന ഷോയ്ക്ക് ഒരുങ്ങിയാണ് അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങിയാണ് ഇന്ന്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നെയ്മറും മെസ്സിയും കാൽപന്ത് കൊണ്ട് അമ്മാനമാടി മുത്തമിട്ട സ്റ്റേഡിയം. ഇവിടെയാണ് നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും നേതൃത്വമുള്ള സംഘം ഇവിടെ നൃത്ത ചുവടുമായി പാട്ടുമായി സ്കിറ്റുമായി ഈ വേദ കയ്യിലെടുക്കാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ സ്റ്റേഡിയം. അപ്പോൾ നമ്മളിനി സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സ്റ്റേഡിയത്തേക്കകത്തേക്ക് പോയി നമുക്ക് കാണേണ്ട കുറേ കാര്യങ്ങൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോയി കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള അവസരത്തിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക്. അപ്പം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണ് ഇനിയിപ്പോൾ മമ്മൂക്കായി ലാലേട്ടൻ എല്ലാവരും എത്തിയിട്ടുള്ള റിഹേഴ്സൽ ആരംഭിക്കാൻ പോകുന്നത്. ആ റിഹേഴ്സലാണ് ഇന്നിവിടെ. നാളെയാണ് ഷോ, ഇന്നിപ്പോൾ റിഹേഴ്സലാണ്. ഇതിൻ്റെ എല്ലാ ആ സെറ്റപ്പും കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരുക്കങ്ങളാണ് കാണേണ്ടത് അല്ലേ. ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പറ്റിയതല്ലേ? ഫ്രണ്ടിയോ. അപ്പം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രിയാണ്. ഇവിടെയാണ് ഈ വി ഐ പീസ് ഒക്കെ വരുന്ന അലോഞ്ച്. ഈ വഴിയാണ് അവർ പാസ് ചെയ്യുന്നത്. ഈ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിലേക്കുള്ള ഒരു എൻട്രി ഇവിടെ നിന്ന് വി ഐ പി ലോഞ്ചാണ്. പല ഗേറ്റുകളാണുള്ളത് ഈ സ്റ്റേഡിയത്തിൽ കയറാൻ. പല ഗേറ്റ് നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഇതേക്കുറിച്ച് ഡീറ്റെയിൽസായിട്ട് പ്രഷർക്ക് കിട്ടിയതാണ്. എങ്കിലും നമ്മുടെ ഇവൻ്റ് നടക്കുമ്പോൾ, നമ്മുടെ സ്വന്തം ഇവൻ്റ് അല്ലേ, നിർമ്മാതാക്കളുടെ സംഘടന നടത്തുന്ന ഒരു ഇവൻ്റാണ്, ആ ഇവൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് എങ്ങനെയാണ് കയറുന്നതെന്നുള്ള ഒരു ഭാഗമാണ് കണ്ട്. സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാം, ലോകത്തെ ലോകകപ്പിൻ്റെ വിസ്മയം തീർത്ത ഒരു സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെയാണ് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. ഇനി നേരെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് വേണം. ഇതാണ് നേരെ സ്റ്റേഡിയത്തിലെ ഉള്ളിലേക്ക് നമ്മൾ കയറാം. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണ് ഇതിപ്പോൾ. ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗം. ഇവിടെയാണ് നമ്മൾ നാളെ, ഇനി മണിക്കൂറുകൾ മാത്രം, നമുക്കെന്തായാലും മമ്മൂക്ക വൈകിട്ടെത്തും. മമ്മൂക്ക എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റിഹേഴ്സൽ. ഇവിടെയാണ് കണ്ടോ ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗെറ്റപ്പ് കണ്ടില്ല, ചെയറിങ്ങും. നമുക്ക് ആദ്യം സ്റ്റേജ്, ഈ സ്റ്റേജിനെ കുറിച്ച് ഇന്നലെ നമ്മൾ രഞ്ജിത്തേട്ടൻ പറഞ്ഞിരുന്നു. സ്റ്റേജിൻ്റെ വലിപ്പവും ഏറ്റവും വലിയ എൽ ഇ ഡി വാള്, ലോകത്തിൽ തന്നെ ഇത്രയും ഒരു എൽ ഇ ഡി വാള് വെച്ചൊരു പരിപാടി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പം ചെക്കിങ് കാര്യങ്ങളും നടക്കുകയാണ്. നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ സെറ്റപ്പാണ് നമുക്ക് കാണേണ്ടത്. ഇതുകണ്ടല്ലേ സ്റ്റേഡിയത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കാണുകയാണ്. സ്റ്റേഡിയം ഇങ്ങനെ കണ്ടു പോകാം കേട്ടോ. ചെയറുകളൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തി. ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ഇനി ഈ കാഴ്ച നേരെ പോകുന്നത് ഇപ്പോൾ സ്റ്റേജിലേക്കാണ്. ഈ സ്റ്റേജിലാണ് നാളെ പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സെറ്റപ്പും ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നു. ഇന്ന് ലൈറ്റ് ഇട്ടുള്ള റിഹേഴ്സലിൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ആണ് സ്റ്റേഡിയത്തിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഓഡിയോ സെക്ഷനിലാണ്. ഓഡിയോ എഞ്ചിനീയറാണ്. ഹലോ ജി. ഹലോ, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഗുഡ്. കിധർ ഹൈ? ഹലോ, ഖത്തർ മേ അബി സ്റ്റേഡിയം മേ. സോ ഐ ആം ദ സൗണ്ട് സിസ്റ്റം എഞ്ചിനീയർ ഫോർ ദിസ് ഇവന്റ്. ഈ പ്രോഗ്രാം ഫുൾ എഞ്ചിനീയർ ആണ്. ഈ പ്രോഗ്രാം മൊത്തം നിയന്ത്രിക്കുന്ന എഞ്ചിനീയർ. ആപ്കാ നാം ബോലോ നാ? മൈ നെയിം ഈസ് ജിതേന്ദ്ര ഗെലോത്ത് ആൻഡ് ഐ കേം ഫ്രം മുംബൈ, ഇന്ത്യ. അപ്പം മനസ്സിലായല്ലോ, ഇത് മൊത്തം നിയന്ത്രിക്കുന്നത് ഇവിടെയാണ്. മൊത്തം നിയന്ത്രണം വരുന്നത് ഇത് മൊത്തം നിയന്ത്രിക്കുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഓഡിയോ കൺസോൾ. ഓഡിയോ കൺസോൾ ആണ്. ദിസ് ഈസ് ഓഡിയോ കൺസോൾ ആൻഡ് ദിസ് കൺസോൾ ഈസ് ഡിജിഗോ ക്വാണ്ടം 33 ലേറ്റസ്റ്റ് ദ ന്യൂ വൺ ആൻഡ് ദാറ്റ്സ് ദ സ്പീക്കർ
if you want to see that. There's a hanging speaker, flying speakers, electric. Kitna watt sound hai? It's 74,000 watts. Ooh. Overall stadium. Very good, very good, yeah. Very good. Avu kettle sound okke ketta appo onnu kittu aakan po aato. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എല്ലാവരും, ഇദ്ദേഹമാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഓക്കെ, കേൾക്കുക പ്രോഗ്രാം, എൻജോയ് ദ ഷോ. ഷീക്കേ, അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇദ്ദേഹമാണ് കേട്ടോ സൗണ്ട് എഞ്ചിനീയർ, ഇദ്ദേഹമാണ് സൗണ്ട് എഞ്ചിനീയർ. എൻ്റെ പേര് സമ്മി എന്നാണ്, നാട്ടിൽ നിന്നാണ്. നാട്ടിൽ നിന്ന് വന്നാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സൗണ്ട് എഞ്ചിനീയറായിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഈ പ്രോഗ്രാം അപ്പം ഒത്തിരി സൗണ്ട് എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ആളാണല്ലോ താങ്കൾ. എത്രയോ ഷോകൾ അല്ലേ? ഷോകൾ അല്ലേ? ഷോയ്ക്ക് എണ്ണം ഉണ്ടോ? ഇല്ല ഇല്ല, 25 വർഷമായി. 25 വർഷമായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഫീൽ എന്ന് പറയൂ. വെന്യൂന്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, എന്നാലും നമ്മളത് ഹോട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഉണ്ടല്ലേ. ക്രൗഡ് വരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. ക്രൗഡ് പോലെ ഇരിക്കും. അതെ, എന്നുവെച്ചാൽ ഈ ഫീഡ്ബാക്ക് കുറച്ച് സ്റ്റേഡിയം ആയതുകൊണ്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്. ക്രൗഡ് വരുമ്പോൾ അത് റെഡിയാവും. എനിക്ക് ഈ സ്റ്റേജിന്റെ ബാക്ക് LED വാളിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഞാൻ കൊണ്ട് മൊത്തം LED വാളുകളാണ് അല്ലേ? പണ്ടത്തെ പോലെ അല്ല ഇപ്പം LED വാളുള്ള സെറ്റ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. ആർട്ട് വർക്ക് ആയിരുന്നു, ഇപ്പം എല്ലാം LED വാളിലാണ്. ഇപ്പം എല്ലാം നമ്മൾ മീൻസ് ലൈക്ക് ഇപ്പോൾ ഒരു ഏത് സെറ്റ് വേണോ നമുക്ക് ഇടാം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതിന് പറയാൻ പറ്റിയ ആൾ ശബരീഷ് ചേട്ടനാണ്, പുള്ളി വരട്ടെ. അതെ, പിന്നെ താങ്കളിപ്പോൾ ഒരാൾ മാറ്റി വന്നിട്ട് വീണ്ടും വീണ്ടും ഷോ ചെയ്യുമ്പോൾ ഷോകളൊക്കെ കുറയുന്ന കാലഘട്ടമാണ്. പക്ഷേ നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇഷ്ടമാണ്, നടക്കുന്നുണ്ട്. അപ്പോൾ ചെന്നിട്ട് ഉടനെ അടുത്ത ഷോ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം ഇദ്ദേഹമാണ് കേട്ടോ സൗണ്ട് എഞ്ചിനീയർ, നാട്ടിൽ നിന്ന് വന്നതാണ്. ഇതുണ്ടല്ലോ LED വാൾ, ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഈ പറയുന്ന പോലെ. ഇതിപ്പം ഇത് LED വാളാണെങ്കിലും ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഡാൻസേഴ്സ് ഇങ്ങനെ ഒരു ഇറങ്ങി വരുന്ന ഒരു എൻട്രി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ ലാലേട്ടനൊക്കെ വരുന്ന, ലാലേട്ടൻ്റെ നമ്മൾ അവിടെ റിഹേഴ്സൽ ഉണ്ട്. ലാലേട്ടൻ ഇവിടെ ഡാൻസേഴ്സ് കളിക്കുമ്പോൾ ലാലേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന, ലാലേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീനൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മമ്മൂക്കായി, ഇവർ രണ്ടുപേരെ നമ്മുടെ മെയിൻ താരങ്ങളെല്ലാം എൻട്രി അങ്ങനെയാണ്. ഈ ബൈക്കിൽ നിന്നാണ് എൻട്രി എന്നാണ് നമ്മൾ റിഹേഴ്സൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. എന്തായാലും നമ്മൾ ഷോയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ടിക്കറ്റ് കരസ്ഥമാക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കരസ്ഥമാക്കാറും. ടിക്കറ്റ് കൂടുതൽ വിൽപ്പന നടക്കുകയാണ്, കാരണം അതുകൊണ്ട് അഡീഷണൽ ചെയറും കൂടെ ഇടുന്നുണ്ട്. ഇനിയിപ്പം സമയക്കുറവാണ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ഷോയ്ക്കുള്ളത് എന്ന കാര്യം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നാളെയാണ് ഷോ നടക്കുന്നത്, ഇന്ന് ടിക്കറ്റ് വിൽപ്പന ഉണ്ട്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് ടിക്കറ്റ് വിൽപ്പന ഉള്ളൂ എന്നാണ് ഇതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കരസ്ഥമാക്കണ്ട. ഒന്നും കൂടെ ഈ സീൻ ഒന്നും കൂടെ കെട്ടപ്പോണേ ഇപ്പോൾ LED വാളി തെളിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചോട്ടോ ലൈറ്റുകൾ തെളിഞ്ഞ് വരുന്നത്.